ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഒരു പ്രിന്റർ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. എപ്സന്റെ L3250 വൈഫൈ ഇൻടാങ്ക് പ്രിന്റർ ആണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. വൈഫൈ ആയതുകൊണ്ട് പേര് പോലെ തന്നെ നിങ്ങൾക്ക് PCയിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ സ്മാർട്ട് ഫോണിൽ നിന്നോ ഒക്കെ വൈഫൈ വെച്ചിട്ട് വയേഴ്സ് ഇല്ലാതെ ഈ പ്രിന്റർ കണക്ട് ചെയ്ത് എളുപ്പത്തിൽ പ്രിന്റ് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ഒരു ഇൻടാങ്ക് പ്രിന്ററാണ്. ഇത് അടുത്ത കാലത്ത് പ്രചാരം കിട്ടിയ ഒരു പ്രിന്റർ ടെക്നോളജിയാണ്. പിന്നെ ഉള്ള ഒരു ടെക്നോളജി ഇങ്ക് ജെറ്റ് പ്രിന്ററാണ്. ഇതാണ് നമ്മളൊക്കെ കുറേ കാലമായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ഇങ്ക് ജെറ്റ് പ്രിന്റർ. എന്താണ് ഈ ഇത് തമ്മിലുള്ള അഡ്വാൻറ്റേജസ്, അതായത് ഇങ്ക് ജെറ്റും ഇങ്ക് ടാങ്ക് പ്രിന്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഇങ്ക് ജെറ്റ് ആദ്യം വാങ്ങുമ്പോൾ പ്രിന്റർ പ്രൈസ് ഇങ്ക് ടാങ്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ ഇങ്ക് ടാങ്കിലെ ഇങ്ക്, അതായത് ആ മഷി, കുറേ കാലം ലാസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് 4500 to 5000 പേജൊക്കെ ഒരു മഷി ഫില്ലിങ്ങിൽ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റും. എന്നാൽ ഇങ്ക് ജെറ്റ് പ്രിന്റർ കുറച്ച് പേജ് ഒരു കാട്രിഡ്ജിൽ എടുക്കാൻ പ്രിന്റ് എടുക്കാൻ പറ്റുള്ളൂ. ലോങ് ടേമിൽ ഈ ഇങ്ക് കാട്രിഡ്ജ് മാറ്റാൻ വേണ്ടി കുറേ ക്യാഷ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ആവശ്യത്തിനൊക്കെ ആണ് വാങ്ങുന്നതെങ്കിൽ ഇങ്ക് ടാങ്ക് പ്രിന്റർ വാങ്ങുന്നതാണ് നല്ലത്. ഇങ്ക് ടാങ്കിൽ മഷി ബോട്ടിലും ഇങ്ക് ജെറ്റ് പ്രിന്ററിൽ കാട്രിഡ്ജും ആയിരിക്കും. അതാണ് ഡിഫറൻസ്. കാട്രിഡ്ജ് കോസ്റ്റ്ലി ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ഒക്കെ നമുക്ക് ഈ ബോക്സിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഒരു USB വയറും പവർ കോഡും ബോക്സിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഡിസൈൻ ഒരു ഗ്ലോസി ലുക്കാണ്. പ്രിന്റർ വരുന്നത് ഈ സ്റ്റിക്കർ ടാബ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഈ ബ്ലൂ സ്റ്റിക്കർ ടാബ്സ് ഒക്കെ അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മൾ അൺബോക്സ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പ്രിന്ററിലെ ഈ മൂവിങ് പാർട്സ് ഒക്കെ ട്രാൻസ്പോർട്ടേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇതൊട്ടിക്കുന്നത്. അപ്പം അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും ആശാൻ. ഈ വൈഫൈ ലോഗോന്റെ താഴെ കാണുന്ന ഈ വൈറ്റ് ഇതിൻ്റെ ഇവിടെയാണ് ഇങ്ക് ഒഴിച്ചു കൊടുക്കുന്ന ടാങ്ക് ഉള്ളത്. ഇതിലാണ് നമ്മളെ 4 colors നമ്മൾ ഫില്ലാക്കുന്നത്. ബ്ലാക്ക്, യെല്ലോ, മെജന്ത, സയാൻ എന്നുള്ള 4 colors സെപ്പറേറ്റ് ടാങ്കാണ്. പിന്നെ പേപ്പർ ലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്ത് വന്നാൽ കളക്ട് ചെയ്യാനുമുള്ള ഫോൾഡബിൾ ട്രേസ് ഉണ്ട്. പ്രിന്ററിൻ്റെ ബാക്ക് സൈഡിൽ ബോക്സിൽ വന്ന USB പ്ലഗ് ചെയ്തിടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ബ്ലാക്ക്, യെല്ലോ, മെജന്ത, സയാൻ ഇങ്കുകൾ. നെക്സ്റ്റ്, ഇങ്ക് ടാങ്കിൻ്റെ ബോക്സ് ഇങ്ങനെ തുറക്കണം. ഓരോന്നും പൊട്ടിച്ച് സൂക്ഷിച്ച് അതിൻ്റെ റെസ്പെക്റ്റീവ് ടാങ്കിൽ നമ്മൾ പ്ലഗ് ചെയ്താൽ മാത്രം മതി, മഷി ഓട്ടോമാറ്റിക്കലി ഫില്ലാകും. പണ്ടത്തെ മോഡലൊക്കെ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു മുന്നേ ഒരു L450 മോഡൽ ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അത്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇത് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് വലിയ അസൗകര്യമായിരുന്നു. മഷിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഫിൽ ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ ലീക്കായി കൈമലൊക്കെ ആവുമായിരുന്നു. പക്ഷേ ഇതിൽ ആ ഡിസൈൻ അവർ മാറ്റിയിട്ടുണ്ട്. വെറുതെ പ്ലഗ് ചെയ്താൽ മതി, ഇങ്ക് ഓട്ടോമാറ്റിക്കലി കയറും. അപ്പോൾ അതെന്തായാലും അടിപൊളി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പിന്നെ A4 സൈസ് പേപ്പർ നമ്മൾ ട്രെയിലിൽ ലോഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം പവർ ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്സൺ സോഫ്റ്റ്വെയർ വെച്ച് ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ഒന്ന് പ്രിന്റർ ഒരു ആദ്യത്തെ പ്രാവശ്യം സെറ്റപ്പ് ചെയ്താൽ വൈഫൈ ഒക്കെ കോൺഫിഗർ ആകും. അപ്പോൾ ഈ വൈഫൈ ബ്ലിങ്കിങ് ലൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേ ആവും. ഇതാണ് ഫോട്ടോ കോപ്പി എടുക്കാനുള്ള ബട്ടൺസ്. കളറും ബ്ലാക്കും വൈറ്റും ഒക്കെ ഫോട്ടോ കോപ്പി എടുക്കുക ഇതിൽ. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഇങ്ക് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ക് ചാർജ് ചെയ്യണം. ഈ സ്വിച്ച് ഒരു 5 seconds അമർത്തി പിടിച്ചാൽ ഈ ഓറഞ്ച് ലൈറ്റ് ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം ഇങ്ക് ചാർജ് ചെയ്യാൻ തുടങ്ങി എന്നാണ്. ഇതൊരു 12 to 15 minutes എടുക്കും. അപ്പോൾ കുറച്ചൊരു ക്ഷമ വേണം. ഈ സമയത്ത് പ്രിന്റർ ഒന്നും ചെയ്യരുത്, പവർ ഓഫ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇങ്ക് ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ബ്ലിങ്കിങ് ലൈറ്റ് സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് എപ്സന്റെ സൈറ്റിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഡൽ നമ്പർ അടിച്ച് സെപ്റ്റപ്പ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റർ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ അതൊക്കെ ചെയ്തു. ഒരു മെയിലും ഒരു മെയിൽ ടെസ്റ്റ് പേജൊക്കെ പ്രിന്റ് ചെയ്തു. പ്രിന്റ് ക്വാളിറ്റി കുഴപ്പമില്ല. ഇതിൽ സ്കാനർ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു പ്രൊഡക്റ്റാണ് എപ്സന്റെ. ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സും ഈ ഇങ്ക് ടാങ്ക് ഫില്ല് ചെയ്യുന്നതൊക്കെ അവർ നന്നായിട്ട് മെക്കാനിക്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്രിന്ററാണ്. സ്കാനർ ഉണ്ട്, പിന്നെ ഫോട്ടോ കോപ്പി എടുക്കാം, പ്രിന്റ് എടുക്കാം. ഇതിൽ ഡ്യൂപ്ലക്സ് പ്രിന്റിംഗ് ഇല്ല. അതായത് 2 sides ഒറ്റടിക്ക്, അതായത് ഫസ്റ്റ് ഒരു സൈഡ് പ്രിന്റ് ചെയ്ത് പിന്നെ പ്രിന്റർ തന്നെ ഓട്ടോമാറ്റിക്കലി അതെടുത്ത് അടുത്ത് അപ്പുറത്തെ സൈഡോ അങ്ങനെ ചെയ്യില്ല. അത് നിങ്ങൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി പ്രിന്ററിന് പോകേണ്ടി വരും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ചോദ്യങ്ങളും ഒക്കെ താഴെ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫോർ ദിസ് മോർണിംഗ്.